ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ സ്ട്രീംസ്. ചിക്കൻ ഇല്ലാത്ത ഒരു ചിക്കൻ സൂപ്പാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. പെട്ടെന്നൊരു ചിക്കൻ സൂപ്പ് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു സൂപ്പാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് കാണാം. സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം ജസ്റ്റ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് മാഗി ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു പാക്കറ്റിൽ 2 ക്യൂബ് ഉണ്ടാവും. 2 ക്യൂബും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഒരു അല്ലി ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വലുപ്പമുള്ള ഒരു വെളുത്തുള്ളി അല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യരുത്, വെളുത്തുള്ളി ചതച്ച് ചേർക്കാൻ തന്നെ ശ്രമിക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി വെന്ത് കിട്ടാനും മാഗി ക്യൂബ്സ് ഒന്ന് അലിയാനും വേണ്ടിയിട്ടാണ് തിളപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സൂപ്പിൻ്റെ ടേസ്റ്റ് മാറും. മാത്രമല്ല മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട്. മാഗി ക്യൂബ്സൊക്കെ അലിഞ്ഞിട്ടുമുണ്ട്, വെളുത്തുള്ളി നന്നായി വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിൽ ഏകദേശം 4 ടേബിൾ സ്പൂണോളം വെള്ളം എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് നമ്മുടെ തിളയ്ക്കുന്ന സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സൂപ്പ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അടുത്തതായി ഇതിലേക്ക് 1 മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഈക്വലായി സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുട്ടയുടെ മഞ്ഞക്കരു ഒരിക്കലും ആഡ് ചെയ്യരുത്. മഞ്ഞക്കരു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ ഒരു പച്ച മണം ആണ് വരിക, അതുകൊണ്ട് അത് യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മുടെ സൂപ്പ് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ ഇതിലേക്ക് കസൂരി മേത്തി അതുപോലെ തന്നെ മിക്സഡ് ഹെർബ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാഗി, ബീഫ് സ്റ്റോക്ക് ക്യൂബും വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബും വെച്ച് എളുപ്പത്തിൽ സൂപ്പ് തയ്യാറാക്കാം. അപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടു കൂടി തന്നെ സെർവിങ് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു സൂപ്പ് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ റെഡിയാക്കാൻ പറ്റാവുന്ന നല്ലൊരു സൂപ്പാണിത്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഭവവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.